പറഞ്ഞ നാരിയത്ത് സലാത്ത്, നാരിയത്ത് സലാത്ത് എന്ന സലാത്ത് ലബ്ബാദാരിയോട് ഒരുത്തം ഒരു ഖുറാഫി വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഉസ്താദി അതിന്റെ വരികളിൽ ചെറുക്കുണ്ടോ? അല്ല വരികളിൽ ചെറുക്കില്ല, പക്ഷെ ചെല്ലുന്നവന്റെ വിശ്വാസത്തിൽ ചെറുക്കുണ്ടോ? അത് ചെറുക്കന്നെയാണ് എന്ന് പറഞ്ഞു. ഓ അതങ്ങട്ട് ഏറ്റുപിടിച്ചു. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞേ ചെറുക്കാകുന്നൊരു വ്യാഖ്യാനുണ്ട്, ചെറുക്കാകാത്തൊരു വ്യാഖ്യാനമുണ്ട്. അങ്ങനെ ഖത്തറിൽ ചെന്ന ഫൈസൽ മുസ്യാരോട് ചോദിച്ചു, അല്ല ഫൈസൽ മുസ്യാർ എങ്ങനെ ലബ്ബാദാരിമിയും സക്കരിയ സലാഹിയൊക്കെ നാരിയ സലാത്തിന്റെ വരികളിൽ ചെറുക്കില്ല, ചെല്ലുള്ളവന്റെ വിശ്വാസത്തിൽ ചെറുക്കുണ്ടെങ്കിലും ചെറുക്കാവൂന്ന് പറയുന്നത് അത് ശരിയാണോ? സക്കരിയ സലാഹി പറഞ്ഞതും ശരിയാണ്, ലബ്ബാദാരിമി പറഞ്ഞതും ശരിയാണ്. മാത്രമല്ല അതിന്റെ വരികൾ മധുഉദ്ദേശിയുടെ കൂലിയും കൂടി കിട്ടും തന്നു. ഇപ്പൊ പറഞ്ഞ സ്ഥിതി, ഇപ്പൊ ഒരു കരുനാഗപ്പള്ളി മൂപ്പരെ മാറ്റി പറയിപ്പിച്ചു സംഘടന, അത് ശിർക്കൻ സലാത്താണ്, അല്ലാഹുവിന്റെ സിഫത്തുകൾ ഇത് റസൂലുള്ളാഹ് പങ്കുവെച്ചു കൊടുക്കുന്ന ബഹുദൈവ വിശ്വാസം കലർന്ന സലാത്താണ്, അത് ഞമ്മക്ക് വേണ്ട. ഞാൻ അനസിന്റെ മാതിരി ഒരു തൗബയും കൂടി എനിക്ക് ചെയ്തായി, നാ ഉഷാറായിട്ട് ഇവരാണ് എന്നിട്ട് നമ്മളെ ഇതാണിപ്പോ ശരഫിയത്ത് കാരണം സംഘടനയ്ക്ക് വേണ്ടി പറയാണ് പറയിപ്പിക്കാണ്. എന്നാ ആ സംഘടനയിലെ അബ്ദുൽ ജബ്ബാർ മൗലി തുറക്കലുകളൊന്ന് പറയിപ്പിക്കാണ് ഇയാളെ കൊണ്ട്. അബ്ദുൽ ജബ്ബാർ മൗലി എനിക്ക് തിരുത്തി തന്നത്, ഞാനൊരിക്കൽ ആര്യത്ത് സലാത്ത് ഇതുപോലെ വൈസലപ്പ പറഞ്ഞതുപോലെ പ്രസംഗിച്ചപ്പോ പ്രസംഗം കഴിഞ്ഞിട്ട് മൗലവി വെച്ച് ഞാനൊരു സുന്നിയായിരുന്നെങ്കിൽ ഞങ്ങളെ ചോദ്യം ചെയ്യും. പക്ഷേ എന്നെ വരികളിൽ ചേർക്കണ്ടെന്ന് പറയാൻ പറ്റൂല, അതിനുശേഷം ഞാനത് തിരുത്തിയത്. എന്നിട്ട് ജാമിയ ഹിന്ദിന്റെ ഈ പെരുന്തൽമണ്ണനടുത്തൊരു വാടകെട്ടിടത്ത് നടത്തിയല്ലോ, അവിടെ വെച്ച് നടന്ന ദൗറയിൽ ജബ്ബാർ മൗലി വെല്ലുവിളിച്ചു ആൺകുട്ടികളുടെ ചെർക്ക് തെളിയിക്കാൻ. ജബ്ബാർ മൗലി ഇന്നും കൊണ്ടോട്ടിയുണ്ടല്ലോ, നിങ്ങളൊന്ന് പറയിപ്പിച്ചാണ് ഈ മൂപ്പരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ സ്വന്തം മനസ്സാക്ഷിക്കെതിരിൽ അറിഞ്ഞ സത്യങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി മൂടി വെക്കേണ്ട ഗതികേടിലാണ് എല്ലാ സംഘടനക്കാരും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പിന്നെന്താ നമ്മളും ഖുറാഫി തമ്മിലെ വ്യത്യാസം?